ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത മുഖ്യ പരിശീലകനായി ഗൗതം ഗംഭീർ എത്തുവാൻ പോവുകയാണ്. ഈ മാസം അവസാനത്തോടെ ഗംഭീർ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യും. നിലവിലെ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ രാഹുൽ ദ്രാവിഡ് ഈ ഒരു 2020 ലോകകപ്പോടെ സ്ഥാനം ഒഴിയുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഗംഭീറിന്റെ പരിശീലകനാവാനുള്ള ആദ്യ അഭിമുഖം കഴിഞ്ഞിരുന്നു. ഇന്ത്യയുടെ പരിശീലകനാവാൻ ഗംഭീർ ചില ആവശ്യങ്ങൾ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ത്യക്ക് ഓരോ ഫോർമാറ്റിലും ഒരു പ്രത്യേക ടീം വേണമെന്നതാണ് ആ ഒരു ആവശ്യം. ചുവപ്പ് ബോളിലും വെള്ള ബോളിലും പ്രത്യേക ടീമിനെ വേണമെന്നാണ് ഗംഭീർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ പല ടീമുകളും ഇതേ രീതി പിന്തുടരുന്നുണ്ട്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ടീമുകൾക്കെല്ലാം ഈ രീതിയാണ് ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുമ്പ് ഇന്ത്യൻ ടീം ഈ ഒരു രീതി പിന്തുടരുവാൻ നീക്കം നടത്തിയിരുന്നെങ്കിലും എതിർക്കപ്പെട്ടതോടെ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഗംഭീർ ഈ ഒരു മാറ്റം കൊണ്ടുവരുവാൻ തയ്യാറെടുക്കുകയാണ്. പരിശീലക സ്ഥാനം ലഭിക്കുമ്പോൾ ഗംഭീർ ഈ മാറ്റം കൊണ്ടുവരുമെന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ ഇന്ത്യ ഈ ഒരു മാറ്റത്തിന് തയ്യാറെടുത്തപ്പോഴുണ്ടായ പ്രധാന പ്രശ്നം വ്യത്യസ്ത നായകന്മാരെ പരിഗണിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു. ഇത് ഇന്ത്യൻ ടീമിന് ശീലമില്ലാത്തൊരു രീതി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇക്കാര്യം നടക്കാതിരുന്നത്. എന്നാൽ ഗംഭീറിന്റെ കീഴിലേക്ക് ഇന്ത്യൻ ടീം വരുമ്പോൾ ഈ മാറ്റം നടപ്പിലാകും. ഇതോടെ കൂടുതൽ യുവതാരങ്ങൾക്ക് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കുകയും ചെയ്യും. ടെസ്റ്റിലും പരിമിത ഓവറിലും രണ്ട് ശൈലിയാണുള്ളത്. ടെസ്റ്റിൽ കളിക്കാൻ മാത്രം പ്രതിഭയുള്ള താരങ്ങളുണ്ടാവും. ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് ഇത്തരം താരങ്ങളെ കണ്ടെത്തി വളർത്താനായിരിക്കും ഗംഭീർ പദ്ധതിയിടുക. നിലവിലെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം വിദേശ പര്യടനങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട്. എന്നാൽ രണ്ട് തവണയാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ തോറ്റത്. ഇന്ത്യക്ക് ICC ട്രോഫി നേടുവാൻ കൂടുതൽ കരുത്തുറ്റ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റുകളായ താരങ്ങളെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ നീക്കം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ കൂടുതൽ കരുത്തേകിയേക്കും. ശുഭ്മാൻ ഗിൽ, ഋതുരാജ് ഗൈക്വാദ് തുടങ്ങിയവർക്കെല്ലാം ടെസ്റ്റിൽ കൂടുതൽ അവസരം ലഭിക്കുകയും ചെയ്യും. ഏകദിന ടീമിൽ ഋതുരാജ് ഗൈക്വാദിന് കൂടുതൽ അവസരങ്ങൾ പ്രതീക്ഷിക്കാം. വെങ്കടേഷ് ഐരെ പോലുള്ള പുറത്തുള്ള പ്രതിഭകൾക്ക് ഏകദിന ടീമിൽ ഇടം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സഞ്ജു സാംസൺ നിലവിൽ BCCയുടെ കരാറിലുള്ള താരമാണ്. എന്നാൽ കളിക്കാൻ വലിയ അവസരം ലഭിക്കാറില്ല. എന്നാൽ ഗംഭീർ പരിശീലകനാവുമ്പോൾ സഞ്ജുവിന് ഏകദിന ഫോർമാറ്റിൽ കൂടുതൽ അവസരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രേയസ് അയ്യർ അടുത്ത ഏകദിന നായകനായി പോലും ഗംഭീർ വളർത്തുവാൻ സാധ്യതയുണ്ട്. 2020 കൂടുതൽ യുവതാരങ്ങളെ കൊണ്ടുവരാനും ഈ നീക്കം സഹായിച്ചേക്കും. ഇഷാൻ കിഷനെ 2020 കൂടുതൽ പരിഗണിക്കുകയും സഞ്ജുവിനെ തഴയപ്പെടുവാനും സാധ്യതയുണ്ട്. ഇത്തരമൊരു മാറ്റമുണ്ടായാൽ താരങ്ങൾക്ക് ആവശ്യത്തിന് വിശ്രമം ലഭിക്കുകയും പരിക്കേൽക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. കൂടുതൽ താരങ്ങൾക്ക് അവസരം ലഭിക്കുമെന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ ഈ ഒരു ആവശ്യത്തെ BCC പിന്തുണയ്ക്കുവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ് എന്നിവരെയെല്ലാം 2020 നിന്ന് ഇനി തഴയുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. എന്തായാലും ടീമുകളിൽ ഗംഭീർ വലിയ പൊളിച്ചെഴുത്ത് തന്നെ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം.